മലപ്പുറം കവളപ്പാറ പ്രദേശത്തെ വീടുകളെല്ലാം ഇപ്പോൾ അതീവ ശോകമയമാണ് ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞത് പ്രദേശത്തെ നിരവധി കുടുംബങ്ങളെയാണ് പ്രദേശത്തെ വീട്ടുകാരിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് വിരലെണ്ണാവുന്നവർ മാത്രമാണ് വീടെല്ലാം ഉഴുതുമറച്ച പ്രകൃതി ദുരന്തം വീട്ടുകാരിൽ ഭൂരിഭാഗത്തിനെയും കൊണ്ടുപോയി ബംഗാളിൽ സൈനികനായി വിഷ്ണു അവധിയെടുത്ത് വീട്ടിലെത്തിയത് പൊന്നു പെങ്ങളുടെ വിവാഹത്തിനായുള്ള ഒരുക്കങ്ങൾക്കായാണ് വരുന്ന ഡിസംബറിലായിരുന്നു പെങ്ങളുടെ വിവാഹം പക്ഷേ ആകസ്മികമായെത്തിയ ദുരന്തം വിഷ്ണുവിൻ്റെ ആ സ്വപ്നം തല്ലിക്കൊഴിച്ചു സന്തോഷം നിറഞ്ഞു കവിയേണ്ട വീട് ഇന്ന് മൺകൂമ്പാരത്തിനടിയിലാണ് കല്യാണപ്പെട്ട പൊന്നനുജത്തി ജിഷ്ണ ഇപ്പോൾ ഇല്ല എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കാൻ അവധിയിൽ നാട്ടിലെത്തിയ വിഷ്ണുവുമില്ല പൊന്നുമകളുടെ വിവാഹത്തിന് സാക്ഷിയാകേണ്ട പിതാവ് വിജയനില്ല അമ്മ വിശ്വേശ്വരിയില്ല ഉരുളിൽ മണ്ണിലാണ്ടുപോയ ആരെയും രക്ഷാപ്രവർത്തകർക്ക് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല വ്യാഴാഴ്ച ഇടിഞ്ഞിറങ്ങിയ ഈ മല കുടുംബത്തിൽ അവശേഷിപ്പിച്ചത് വിഷ്ണുവിന്റെ സഹോദരൻ ജിഷ്ണുവിനെ മാത്രമാണ് ഹതാശനായി സർവസവം നഷ്ടപ്പെട്ട് ജിഷ്ണു ഇപ്പോൾ വീട്ടിലുണ്ട് അപകട സമയത്ത് വീട്ടിൽ ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് ജിഷ്ണു രക്ഷപ്പെട്ടത് മുപ്പത്തിമൂന്ന് ആർമി കോറിൽ ബംഗാളിലെ സിലിഗുരിയിൽ ജോലി ചെയ്യുന്ന ജിഷ്ണുവിന്റെ ജ്യേഷ്ഠൻ വിഷ്ണു കഴിഞ്ഞയാഴ്ചയാണ് നാട്ടിലെത്തിയത് നാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ഈ സൈനികൻ രാത്രി ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോയ വിഷ്ണുവിനെ കൂട്ടുകാർ പിന്നീട് കണ്ടില്ല പിന്നെ കാണുന്നത് ഉരുൾപൊട്ടലിൽ വിഷ്ണുവിൻ്റെ വീട് മൺകൂമ്പാരത്തിനടിയിലായ കാഴ്ചയാണ് ഉരുളിൽ മണ്ണിലാണ്ടുപോയ ഇവരെ ജീവനോടെ കണ്ടെടുക്കാൻ ഇനി കഴിയുമെന്ന പ്രതീക്ഷ ആർക്കുമില്ല കവളപ്പാറ പ്രദേശത്ത് പ്രകൃതി ദുരന്തത്തിന്റെ ആകെ കാഴ്ചയാണിത് പ്രദേശത്ത് പ്രകൃതി ദുരന്തം തകർത്താടിയപ്പോൾ വഴിയാധാരമായത് അനവധി കുടുംബങ്ങളാണ് എല്ലാം കണ്ണീരോടെ ഏറ്റുവാങ്ങാൻ മാത്രമാണ് ഈ പാവം കൊണ്ട വിധി മഹാപ്രളയത്തിന് ശേഷം വീണ്ടും കൊച്ചു കേരളം പ്രകൃതി ഇരയായപ്പോൾ ഈ പ്രദേശത്തുകാർക്ക് നഷ്ടമായത് ഉറ്റവരെയാണ് ഒരിക്കലും തിരിച്ചു തിരിച്ചുവരാനാകാത്ത ലോകത്തേക്ക് അവർ പോയപ്പോൾ പലരുടെയും മുന്നോട്ടുള്ള ജീവിതം തന്നെ പ്രതിയിലാണ് തോരാത്ത ദുരന്തമാണ് കവളപ്പാറയെ ബാധിച്ചിരിക്കുന്നത് ഉറ്റവരുടെ ജീവന്റെ തുടുപ്പുകൾ തേടിയുള്ള തിരച്ചിലും പ്രകൃതി വല്ലാതെ ശോഭിക്കുന്നുണ്ട് ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിൽപ്പെട്ടവരെ കണ്ടെത്താനുള്ള ശ്രമത്തിനിടെ ശനിയാഴ്ച രണ്ട് തവണയാണ് കവളപ്പാറയിൽ വീണ്ടും ഉരുൾപൊട്ടിയത് നേരത്തെ ഉരുൾപൊട്ടിയതിന് മറുഭാഗത്തുള്ള പ്രദേശങ്ങളിലും പിന്നീട് ഉരുൾപൊട്ടലും ഉണ്ടായി ചിലപ്പോഴെങ്കിലും പ്രകൃതി അതിക്രൂരനാണെന്ന് തോന്നിക്കുന്ന ദാരുണ കാഴ്ചയാണ് കവള പറയാകെ നിറഞ്ഞിരിക്കുന്നത് വ്യാഴാഴ്ച രാത്രിയായിരുന്നു പത്ത് ഏക്കറോളം വിസ്തൃതിയിൽ വന്നു പതിച്ച മണ്ണും കൂറ്റൻ കല്ലുകളും ഒരു ഗ്രാമത്തെ അപ്പാടെ വിഴുങ്ങിയ ഉരുൾപൊട്ടൽ നിമിഷങ്ങൾക്കുള്ളിലായിരുന്നു എല്ലാം അടിയോളം ഉയരത്തിൽ കല്ലും മണ്ണും കുമിഞ്ഞുകൂടിയ ദുരന്ത ഭൂമിയായി കവളപ്പാറ മാറി നിലക്കാത്ത കൊടും മഴയായിരുന്നു ആദ്യം തൊട്ടു പിന്നാലെ മലകളിടിച്ചെത്തിയ പ്രളയജലം ഗ്രാമത്തെയാകെ തുടച്ചു നീക്കി കല്ലും മണ്ണും മരങ്ങളും വലിയ സ്ഫോടന ശബ്ദത്തോടെ താഴത്തേക്ക് കുത്തിയൊലിച്ചു ഉരുൾപൊട്ടി ഉറ്റവരും ഉടയവരും സമ്പാദ്യവുമെല്ലാം നഷ്ടമാകുന്നതും നോക്കി നിൽക്കാനെ കവളപ്പാറയിലെ ജനങ്ങൾക്ക് സാധിച്ചുള്ളൂ നിലമ്പൂർ നഗരത്ത് നിന്ന് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഭൂതാനത്ത് വ്യാഴാഴ്ച രാത്രി നടന്ന ഉരുൾപൊട്ടലിനെ കുറിച്ച് പുറം അറിയുന്നത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് വ്യാഴാഴ്ച രാത്രി ഏഴ് മുപ്പതിന് കുന്നിൻ്റെ മുകളിൽ ഭയാനകമായ ശബ്ദം കേട്ട് വീടുകളിൽ നിന്ന് പലരും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു മറ്റ് വീടുകളിലുള്ളവരെ വിവരമറിയിച്ച് രക്ഷാമാർഗം തേടുന്നതിനിടെ അവരൊന്നടങ്കം മണ്ണിലടയിൽപ്പെടുകയായിരുന്നു കവളപ്പാറ തോടിന് ഇരുവശത്തുമുള്ള വീടുകളെയാണ് ഉരുൾപൊട്ടൽ തകർത്തത് ഇവിടുത്തെ പത്തൊമ്പത് കുടുംബങ്ങൾ മണ്ണിലടയിലായിട്ടുണ്ടെന്നാണ് നിഗമനം അതിനിടെ കവളപ്പാറയിലെ റബ്ബർ കൃഷിക്കായി മലമുകളിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചതാണ് വൻ ഉരുൾപൊട്ടലിന് വഴിവെച്ചതെന്ന് നാട്ടുകാർ പറയുന്നു മണ്ണുമാന്തി യന്ത്രം ഉപയോഗിക്കുന്നതിരെ അന്ന് നാട്ടുകാർ പ്രതിഷേധിച്ചെങ്കിലും അവഗണിച്ചെന്നും അവർ ആരോപിക്കുന്നു വെബ് ഡെസ്ക് ന്യൂസ്